Malappuram Tirur Thunjan Parambu, Vidyarambham Chadangal Arambichu, Pularchi, Anju Manikkana, Chadangal Arambichu, Kudutal Vivarangalumayi, Ippol, KT Swalih Chernundu, Swalih, Enganeyanu, Tirurile, Vidyarambham Chadangal Purogamikkunnathu. സ്വാമി രാവിലെ 5 മണി മുതൽ ആരംഭിച്ചതാണ്. ആയിരക്കണക്കിന് പേരാണ് ഇന്ന് തുഞ്ചൻ പറമ്പിൽ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കാൻ എത്തിയിരിക്കുന്നത്. ഭാഷാപിതാവിൻ്റെ മണ്ണ് എന്നതുകൊണ്ട് തന്നെ വളരെ സവിശേഷമായ ഒരു തിരക്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. രണ്ട് മണ്ഡപങ്ങളിലായാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. സരസ്വതി മണ്ഡപത്തിൽ മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരെല്ലാവരും എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ MT വാസുദേവൻ നായർ തുഞ്ചൻ പറമ്പിൽ എത്തിച്ചേരും. ഇപ്പോൾ KP രാമനുണ്ണി, ആലങ്കോട് ലീലാകൃഷ്ണൻ, മണമ്പൂർ രാജൻ ബാബു തുടങ്ങി കാനേഷ് പുനൂർ തുടങ്ങിയവരെല്ലാം ഇപ്പോൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. കൃഷ്ണശിലാ മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശാന്മാരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. 100 കണക്കിന് പേർ അവിടെയും ഉണ്ട്. തുഞ്ചൻ പറമ്പിലെ ഒരു പ്രത്യേകത, വളരെ മതേതരമായ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് എന്നത് തന്നെയാണ്. ഭാഷാപിതാവിൻ്റെ, മലയാള ഭാഷയുടെ കുലപതിയായ എഴുത്തച്ഛൻ്റെ മണ്ണിൽ ആദ്യാക്ഷരം കുറിക്കുക എന്നത് വളരെ പുണ്യമായി കാണുന്നു. മലബാറിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നെല്ലാം ആയിരക്കണക്കിന് ആളുകൾ പുലർച്ചെ മുതൽ ഇവിടെ കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നേരത്തെ ബുക്കിംഗ് ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ വലിയ ഒരു തിരക്ക് നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതായത് ആളുകൾക്ക് അപ്പോൾ തന്നെ വന്ന് വരാവുന്ന ഒരു സൗകര്യം തുഞ്ചൻ പറമ്പിലുണ്ട്. ഇവിടെ തിരക്ക് നിയന്ത്രിക്കാനുള്ള മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് തുഞ്ചൻ പറമ്പിൽ എഴുത്തിനിരുത്ത ചടങ്ങുകൾക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാമി KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മധ്യകേരളത്തിൽ നിന്നും ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, വിവരങ്ങൾ. സ്വാമി, മധ്യകേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾക്ക് ഇതിനകം തന്നെ തുടക്കമായി. രാവിലെ 6 മുതൽ തന്നെ ക്ഷേത്രങ്ങളിലെല്ലാം പ്രത്യേക ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. മധ്യകേരളത്തിൽ പ്രധാനമായും ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന 2 ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രവും ഒന്ന് പറവൂർ ദക്ഷിണ മൂകാംബി ക്ഷേത്രവും. ഈ 2 ക്ഷേത്രങ്ങളിലും രാവിലെ മുതൽ തന്നെ പ്രത്യേക ചടങ്ങുകൾ ആരംഭിച്ചു. സരസ്വതി പൂജ നടന്നു. ഇതിനുശേഷം ഇനി പൂജയെടുപ്പ്. പൂജയെടുപ്പിന് ശേഷമാണ് വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമാവുക. ഇന്നലെ മുതൽ തന്നെ നിരവധി പേരാണ് ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരുന്നത്. കുരുന്നുകളെ ആദ്യാക്ഷരം കുറിക്കാനായി നിരവധി പേർ ഇന്നലെ മുതൽ തന്നെ ക്ഷേത്രങ്ങളിലേക്ക് എത്തിയിരുന്നു. ഈ 2 ക്ഷേത്രങ്ങൾക്കും പുറമെ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലും വളരെ വിപുലമായ ചടങ്ങുകളാണ് വിദ്യാരംഭത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. ചോറ്റാനിക്കര ക്ഷേത്രത്തിലും രാവിലെ 8 മുതൽ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ തുടങ്ങും. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ സജ്ജമാക്കിയ പ്രത്യേക ഇടത്താണ് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുക. ബ്രാഹ്മണർ വെള്ളിപ്പാത്രത്തിൽ ഉണക്കലരിയിലാണ് വിദ്യാരംഭം കുറിക്കുന്നത്. നിരവധി കുരുന്നുകൾ ഇതിനകം തന്നെ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു. ഇതിനു പുറമെ മധ്യകേരളത്തിലെ മറ്റ് പ്രധാന ക്ഷേത്രങ്ങൾ, അതായത് തൃശ്ശൂരിലെ തിരുവള്ളക്കാവ് ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് അല്പസമയത്തിനകം തന്നെ തുടക്കമാവും. ഗുരുവായൂരിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ മുതൽ തന്നെ വിദ്യാരംഭം കുറിക്കാനായി നിരവധി കുരുന്നുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കും എത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങൾക്ക് പുറമെ വിവിധ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും ലൈബ്രറിയുടെ നേതൃത്വത്തിലും വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും എറണാകുളം കാക്കനാട് EMS സഹകരണ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 8:30 മുതൽ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ തുടങ്ങും. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് വിദ്യാരംഭ ചടങ്ങുകൾക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടെ തന്നെ KL മോഹനവർമ്മ, അഡ്വക്കേറ്റ് MM മോനായി, കവി ചെമ്മനം ചാക്കോ ഉൾപ്പെടെയുള്ളവർ ആചാര്യസ്ഥാനത്ത് എത്തും. മധ്യകേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ രാവിലെ 6 മുതൽ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമായി. സ്വാമി ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കാൻ ആയിരക്കണക്കിന് കുട്ടികളാണ് ഇന്ന് വിദ്യാരംഭ ദിനത്തിൽ ഇന്ന് എഴുത്തിനിരിക്കുന്നത്. വിവിധ സാംസ്കാരിക കേന്ദ്രങ്ങളും ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇന്ന് വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ആരാധനാലയങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ച് പുലർച്ചെ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ച് കഴിഞ്ഞു. തിരൂർ തുഞ്ചൻ പറമ്പിലടക്കം സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളും വിദ്യാരംഭത്തിനായി എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിക്കഴിഞ്ഞു. ഇപ്പോൾ തെക്കൻ കേരളത്തിൽ നിന്നും ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട്. ജിതിൻ, തെക്കൻ കേരളത്തിലും വിവിധ ക്ഷേത്രങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ച് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. എന്താണ് തെക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ?
ദക്ഷിണ കേരളത്തിലും വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പൂജപ്പുരയിലെ സരസ്വതി മണ്ഡപം ക്ഷേത്രത്തിലാണ്. തിരുവനന്തപുരത്ത് പ്രധാനമായും വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നത് സരസ്വതി മണ്ഡപം ക്ഷേത്രത്തിലാണ്. ഇവിടെ രാവിലെ തന്നെ 6 മണിയോടുകൂടി വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. നിലവിൽ 100 കണക്കിന് കുട്ടികളെയാണ് ഇവിടെ എഴുത്തിനിരുത്തിയത്. മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ, ഒപ്പം തന്നെ മേയർ കെ ചന്ദ്രിക തുടങ്ങിയവരെല്ലാം ഇവിടെ കുട്ടികളെ എഴുത്തിനിരുത്തി പ്രമുഖർ, ഒപ്പം തന്നെ മറ്റുള്ളവരും കുട്ടികളെ എഴുത്തിനിരുത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഹരിശ്രീ കുറിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് കുട്ടികളെയാണ് നിലവിൽ ഇവിടെ എഴുത്തിനിരുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് മറ്റ് പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ, വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ആറ്റുകാൽ ദേവി ക്ഷേത്രം, ഒപ്പം തന്നെ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രം, ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം തുടങ്ങിയ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഒപ്പം മറ്റ് ക്രിസ്തീയ ദേവാലയങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നു. മറ്റ് സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഗ്രന്ഥശാലകളിലും എല്ലാം തന്നെ തിരുവനന്തപുരത്ത് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ദക്ഷിണ കേരളത്തിലെ മറ്റ് ജില്ലകളിലും വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കൊല്ലത്തും പ്രമുഖ സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഗ്രന്ഥശാലകളും ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ച് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നു. പത്തനംതിട്ടയിൽ പ്രധാനമായും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും കടമനിട്ട ക്ഷേത്രത്തിലുമാണ് വിദ്യാരംഭം ചടങ്ങുകൾ നടക്കുന്നത്. നമുക്കറിയാം 1000 കണക്കിന് കുട്ടികളാണ് ഇവിടങ്ങളെല്ലാം തന്നെ ഹരിശ്രീ കുറിച്ചുകൊണ്ടിരിക്കുന്നത്. എഴുത്തിനെടുത്ത ചടങ്ങുകൾക്ക് പുറമെ തന്നെ മറ്റ് നൃത്ത സംഗീത മേഖലകളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു വരികയാണ്. എന്തായാലും ദക്ഷിണ കേരളത്തിലും സമുചിതമായി തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുകയാണ്. എല്ലായിടങ്ങളിലും തന്നെ പ്രമുഖരാണ് കുട്ടികളെ എഴുത്തിനിരുത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാമി അദ്യാക്ഷരത്തിന്റെ മാധുര്യം നുകർന്ന കുരുന്നുകൾ ഇന്ന് വിദ്യാരംഭത്തിന് ഇരിക്കുകയാണ്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഉടനീളമുള്ള എല്ലാ സരസ്വതി ക്ഷേത്രങ്ങളും വിദ്യാരംഭത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള തിരക്കുകളിൽ തന്നെയാണ്. വിവിധ ബ്യൂറോകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളാണ് വിവരങ്ങൾ പങ്കുവച്ചത്.